സെൻകുമാർ ഐ പി എസിൻ്റെ ജാതി അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ ഇനി നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹം ഈഴവനാണ് ആ വാർത്ത കേരളകൗമുദി ഇന്നലെ ആ വാർത്ത തന്ന കേരളകൗമുദി അതിൻ്റെ തുടർ വാർത്ത ഇന്ന് തരുന്നു കാണുക അവർണ കെട്ടുകഥ പൊളിഞ്ഞു പതിനൊന്ന് വർഷമായി പന്ത്രണ്ട് വർഷമായി ഇതിൻ്റെ വേട്ടയാടലിന് ശരവ്യനായ ആളാണ് സെൻകുമാർ ഐ പി എസ് തെളിവായി എസ് എസ് എൽ സി ബുക്ക് ആ ബുക്കിൻ്റെ പേജും അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് തന്നിരിക്കുന്നു സെൻകുമാറിൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ മൂന്നാം പേജും കാണിച്ചിരിക്കുന്നു കേരളകൗമുദിയുടെ വാർത്ത സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി ടി പി സെൻകുമാർ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതും ഐ പി എസ് സെലക്ഷൻ നേടിയതും പൊതുവിഭാഗത്തിലാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി തൃശൂർ ചാലക്കുടിക്കടുത്ത് കല്ലൂരിലെ ഈഴവ കുടുങ്ക കുടുംബാംഗമായ ടി എം പ്രഭാകരൻ്റെയും ചന്ദ്രമതിയുടെയും മകനായ സെൻകുമാറിൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ ഈഴവ സമുദായ അംഗം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ പത്തിന് ജനിച്ച സെൻകുമാർ ബെന്താല സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എസ് എസ് എൽ സി പാസ്സായത് ആ എസ് എൽ സി ബുക്കിൻ്റെ മൂന്നാം പേജിൽ ജാതി കോളത്തിൽ ഈഴവൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ചിത്രവും തന്നിട്ടുണ്ട് കേരളകൗമുദി ഈ വാർത്തക്കൊപ്പം പശ്ചിമഘട്ടം വികസനം ആ പശ്ചിമഘട്ട വികസനത്തെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായും കസ്തൂരിങ്കൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സംബന്ധിച്ചൊരു വാർത്ത കാണുക പശ്ചിമഘട്ടം വികസനത്തിന് ആയിരം കോടി രൂപയാണ് അനുവദിക്കാൻ പോകുന്നത് പശ്ചിമഘട്ട വികസനം ആയിരം കോടി വകയിരുത്താൻ ശുപാർശ എന്ന ശീർഷകത്തിൽ മലയാള മനോരമ ആ വാർത്ത വർത്തമാനം പേജിൽ തരുന്നു കാണുക പശ്ചിമഘട്ട വികസനത്തിനായി പന്ത്രണ്ടാം പദ്ധതിയിൽ ആയിരം കോടി രൂപ വകയിരുത്താൻ കസ്തൂരി അംഗൻ കമ്മിറ്റിയുടെ ശുപാർശ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും പത്ത് ശതമാനം പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന ആറ് സംസ്ഥാനങ്ങളുമാണ് വഹിക്കുക ഈ ആറ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി വിലയിരുത്താൻ ആറ് മുഖ്യമന്ത്രി അടങ്ങിയ ഒരു സമിതിക്ക് രൂപം നൽകാനും തീരുമാനമായിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞത് എങ്കിൽ കല്ലെറിഞ്ഞ് പ്രതികളെ കൊല്ലുന്ന ശിക്ഷാവിധിയിലേക്കാണ് ബ്രൂണൈ സുൽത്താൻ നീങ്ങുന്നത് ആ വാർത്ത മലയാള മനോരമ വിദേശം പേജിൽ വളരെ വിശദമായി തന്നിരിക്കുന്നത് കാണുക ഇനി കല്ലെറിഞ്ഞ് കൊലയും പുതിയ ശിക്ഷാനിയമവുമായി ബ്രൂണൈ സുൽ സുൽത്താൻ ചാര ക്ഷമിക്കണം ജാരവൃത്തിക്ക് ആരോപണ വിധേയരായവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ഉൾപ്പെടെ കടുത്ത ശിക്ഷാവിധികൾ ബ്രുണൈ സുൽത്താൻ നടപ്പാക്കുന്നു പുതിയ ശരിയ ശിക്ഷാ നിയമം ഇന്നലെയാണ് സുൽത്താൻ ഹസൻ അൽ ബോൽക്കിയ രാജ്യത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജാരന്മാരെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം മദനിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വിധി തീർപ്പ് കാത്തുകിടക്കുമ്പോൾ കേരള സർക്കാർ അതിൽ കക്ഷി ചേർന്നു സത്യവാങ്മൂലം അപ്പോൾ നൽകേണ്ടി വരും ആ സത്യവാങ്മൂലം മദനിക്കു വേണ്ടി സത്യം പറഞ്ഞാൽ ബി ജെ പി പ്രക്ഷോഭം നടത്തും എന്നാണ് വർത്തമാനം പേജ് മലയാള മനോരമയുടെ വർത്തമാനം പേജ് പറയുന്നത് കാണുക കേരളം മദനിക്കു വേണ്ടി സത്യവാങ്മൂലം സത്യവാങ്മൂലം നൽകിയാൽ പ്രക്ഷോഭം നടത്തുമെന്നാണ് രാജേഷ് ബി ജെ പിക്ക് വേണ്ടി പറയുന്നത് അബ്ദുൽ നാസർ മദനിക്കും ജാമ്യം ലഭ്യമാക്കാൻ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി വക്താവ് വി വി രാജേഷ് കേരള വി വി രാജേഷ് കേരളത്തെ കക്ഷി ചേർത്ത് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആ നോട്ടീസിന് മറുപടി പറയുമ്പോൾ മതിക്ക് അനുകൂലമായി ഒന്നും പറയരുത് സത്യം പറയരുത് എന്നാണ് വി രാജേഷ് പറയുന്നത് ബി ജെ പി അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ എസ് ഡി പി ഐ എന്ന പാർട്ടി മറിച്ചൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് കേരള സർക്കാർ സത്യം പറയുന്ന എടുക്കണം എന്നും പറയുന്നുണ്ട് ഏതായാലും രാജേഷ് പറയുന്നത് വലിയ പ്രക്ഷോഭം ബി ജെ പി ബി ജെ പി സംഘടിപ്പിക്കുമെന്നാണ് സൊളാർ വിവാദം വന്നപ്പോൾ വെറും വായാടിയായ ഒരുത്തരെ ചാനൽ ചർച്ചയ്ക്ക് വിട്ട് പ്രക്ഷോഭം തീർത്ത പാർട്ടിയാണ് ബി ജെ പിന്നൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ആരും അറിയാതെ കടന്നുപോയ വലിയ പ്രക്ഷോഭം നടത്തുന്ന പാർട്ടിയാണ് ഇക്കാര്യത്തിലും അതുപോലെ വലിയ പ്രക്ഷോഭം നടത്തുമെന്നാണ് വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് അന്തരിച്ച ഷാവേസിനെ പറ്റി കേരള കൗമുദിയിൽ വാർത്തയാണോ ലേഖനമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രസവം ചെയ്തിരിക്കുന്ന ഒന്ന് കണ്ടു ഏതായാലും കേരളകൗമുദിയുടെ ദേശീയ വിദേശം പേജിൽ അതിങ്ങനെയാണ് വായിക്കാൻ കഴിയുക ആർത്തിയുടെ കിങ്കരന്മാരെ ഷാവേസ് അടിച്ചൊതുക്കി എന്ന നിലയ്ക്ക് ഷാവേയ്സിൻ്റെ ഭരണ നേട്ടങ്ങളെ പ്രകീർത്തിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ലേഖനമാണോ വാർത്തയാണോ എന്നൊന്നും അറിയാത്ത ആ സംഭവം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പോലും ഏറ്റവും മോശമായാണ് ഒന്നാം പേജ് കഴിഞ്ഞാൽ കേരളകൗമുദിക്ക് മറ്റൊരു പേജും അവർക്ക് തോന്നിയ പോലെ അടിക്കും എന്നല്ലാതെ ഭംഗിയായി അടിക്കണമെന്ന് ഒരു നിർബന്ധവും ആ ഇല്ല എന്ന് തോന്നും ഈ വാർത്ത വായിച്ചാൽ ആർത്തിയുടെ കിങ്കരന്മാരെ ഷാവേസ് അടിച്ചൊതുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഷാവേസ് പ്രസിഡൻ്റായി അധികാരത്തിലേറിയത് രണ്ടായിരത്തി ഒന്നിൽ എണ്ണ ഖനന മേഖലയിലെ വിദേശ നിക്ഷേപവും വിദേശ ഇടപെടലും അദ്ദേഹം നിയമം മൂലം നിശ് നിരോധിച്ചു ഷാവേസ് അധികാരത്തിലേറുമ്പോൾ വെനിസുലയിലെ ജനങ്ങളിൽ നാലിലൊന്നും പട്ടിണിയോട് മല്ലിട്ട് കഴിയുകയായിരുന്നു പട്ടിണി വിവിധ ജനക്ഷേപ പദ്ധതികളോട് അദ്ദേഹം തുടച്ചു നീക്കി ഒരു പതിറ്റാണ്ട് കൊണ്ട് വരുമാനത്തിനുണ്ടായ വർധന നാലിരട്ടി വെനിസുലയിലെ ഏറ്റവും കുറഞ്ഞ പ്രതി പ്രതിമാസ വേതനം കഴിഞ്ഞ വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളർ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്ത്യയിലത് ഇപ്പോൾ മൂവായിരത്തി അമ്പത്തൊമ്പത് രൂപ മാത്രമാണ് വെനുസിലയിൽ മുമ്പ് തൊഴിലില്ലായ്മ ഇരുപത് ദശാംശം ഏഴ് ശതമാനമായിരുന്നു അത് ഏഴ് ശതമാനമായി കുറഞ്ഞു കേരളത്തിലെ തൊഴിലില്ലായ്മ ഇപ്പോൾ ഇരുപത് ശതമാനത്തോളമാണ് അങ്ങനെ വലിയ വലിയ മുന്നേറ്റങ്ങളാണ് ഷാവീസ് നടത്തിയത് എന്ന് ഏറ്റവും മോശമായി അവതരിപ്പിക്കപ്പെട്ട ഈ ലേഖനത്തിൽ കേരള കൗമുദി നമ്മോട് പറയുന്നു ലേഖനം എന്നതിനെ വിളിക്കാമെങ്കിൽ ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ കേരളം എന്ന സംസ്ഥാനം എത്തി നിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെ സംബന്ധിച്ച ഒരു ലേഖനം ഡോക്ടർ മേരി ജോർജ് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ എഴുതിയിരിക്കുന്നു ഇന്നലെ തോമസ് ഐസക്ക് ഇതുമായി ബന്ധിപ്പിച്ച് ട്രഷറി പൂട്ടാൻ പോകുന്ന അവസ്ഥ സംജാതമാകുന്നതിനെ സംബന്ധിച്ച നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു കാണുക ഈ ലേഖനം സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ വഴികൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ മയക്കി കൂടെ നിർത്താനുള്ള ചെപ്പടി വിദ്യയാണ് വാഗ്ദാനങ്ങൾ എന്നാൽ പലവട്ടം കബളിപ്പിക്കപ്പെട്ടു എന്ന് വന്നാൽ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും അത്തരം പ്രതികരണമാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കള്ളന്മാരും അഴിമതിക്കാരുമാണ് എന്ന ആക്രോശ്യ മുദ്രാവാക്യങ്ങൾ മുഴക്കി ബ്രസീലിലെ ജനങ്ങൾ നഗരവീഥികളെ പ്രകം പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ നാം കണ്ടത് കേരളത്തിൻ്റെ അവസ്ഥ കാണുക കേരളത്തിൽ മുപ്പത്തിയാറ് ക്ഷേമ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ക്ഷേമ ബോർഡും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളുടെ മൊത്തം തുകയേക്കാൾ എത്രയോ കൂടുതൽ അവ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ കുടിയിരുത്താനുള്ള ആസ്ഥാനങ്ങളായി ഈ ക്ഷേമ ബോർഡുകൾ വളർന്നു നിൽക്കുന്നു കഴിഞ്ഞ ആറുമാസക്കാലം ഇവിടെ ഭരണ തന്നെയായിരുന്നു അതിന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കൂട്ടുത്തരവാദിത്വം അവകാശപ്പെട്ടതാണ് സത്യത്തിൽ ആ ഭരണ സ്തംഭനത്തിൻ്റെ ചാപിള്ളയാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്ന സാമ്പത്തിക മാധ്യമം എന്ന് പറയുമ്പോൾ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിക്ക് ഈ ആക്ഷേപത്തിനൊന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല ഇനി ഇന്നത്തെ കാറ്റും ബൂമറാങ് എന്നത് ഒരു ആഫ്രിക്കൻ ഗോത്രവംശത്തിൻ്റെ ആയുധമാണ് കൈവിട്ടാൽ തിരികെ അതയച്ചയാളിൻ്റെയൊക്കെ തന്നെ തിരികെ എത്തുന്ന ആയുധം രാഷ്ട്രീയത്തിലും ബൂമറാങ് ഉണ്ട് കാണുക ഈ കാർട്ടൂൺ കാശ്മീരിനെ പറ്റി കറാച്ചിയിൽ നിന്നായാലും ദില്ലിയിൽ നിന്നായാലും പ്രസ്താവന വന്നാൽ അത് കാശ്മീരിൽ തിരിച്ചടിക്കും എന്നുറപ്പ് അത്തരമൊരു തിരിച്ചടിയുടെ നവാസ് ഷെരീഫിൻ്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു തിരിച്ചടിയുടെ കാർട്ടൂണാണ് കേശവ് ഇന്ന് ഹിന്ദുവിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ ചിത്രം ഇനി എല്ലാ ബുധനാഴ്ചയും ഹിന്ദുവിൻ്റെ ദിനപത്രം ഹിന്ദു ദിനപത്രത്തിൽ ഒരു ക്യാപിറ്റൽ ഫോക്കസ് പേജ് ഉണ്ടാകും ഇന്നാണ് ആ പേജ് ഇന്ന് വെനസ്ഡേ ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നാണ് ആ പേജിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത് ആ പേജിൽ കണ്ട ഒരു ചിത്രം കാണുക പൊതുജന യോഗങ്ങൾ കൊണ്ട് ഒരിക്കൽ മുഖരിതമായിരുന്ന സമ്പന്നമായിരുന്ന പുത്തരിക്കണ്ടം മൈതാനം പലവിധ നിർമ്മാണങ്ങളാൽ പൊതുജന കൂട്ടായ്മയിൽ നകലുന്ന ദൃശ്യം മഹിൻഷ പകർത്തി ഹിന്ദുവാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണേവൻ നൈസ് ദീ ഗുഡ് ബൈ